എൻ്റെ പേര് ആൽവി ജിൻസൺ. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇസ്രായേലിലാണ്. ഇസ്രായേലിൽ വെച്ച് എനിക്ക് എച്ച് പൈലോറി എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. എച്ച് പൈലോറി ഉണ്ടാകുമ്പോൾ വയറൊക്കെ വീർത്ത് രാവിലെയൊക്കെ ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. അപ്പം ഞാനങ്ങനെ ഡോക്ടറെ കണ്ടു. അതിനിടയിൽ എൻ്റെ വെയിറ്റൊക്കെ ഒത്തിരി കുറഞ്ഞു. അതിനിടയിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എച്ച് പൈലോറിയാണ്, 3 മന്ത് മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു നേരം 5 ആൻറ്റിബയോട്ടിക് വീതമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായില്ല, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ തേൻ കഴിച്ചെന്നും ഉടമ്പടി പ്രാർത്ഥനയും രാവിലെയും വൈകുന്നേരവും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 1 മന്ത് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കാനിങ്ങിന് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ പുറത്തുള്ളവർക്ക് അറിയാം, എന്തായാലും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാൻ ഒത്തിരി സമയം പിടിക്കുമെന്ന്. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്യണേ പോണേൻ്റെ 2 ദിവസം മുമ്പ് മാതാവ് എന്നോട് പറയാം, മോളെ നിനക്കൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളോട് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എന്ന് മാതാവ് പറയുന്നുണ്ട്, ഞാൻ സ്കാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ സ്കാൻ ചെയ്യി, എന്തായാലും നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിൻ്റെ ടേബിളിൽ കിടക്കുമ്പോൾ ഞാൻ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം എത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സ്കാനിങ് കഴിഞ്ഞു. അപ്പോൾ ആ ഡോക്ടറിനോട് ഞാനിങ്ങനെ ചോദിച്ചു എനിക്ക് എച്ച് പൈലോറി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതാരാ പറഞ്ഞത്, നിനക്ക് എച്ച് പൈലോറി ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് വീണ്ടും സ്റ്റൂള് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എച്ച് പൈലോറി എനിക്കില്ല എന്നറിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തത് ഒരു 1 മാർച്ച് മാസമാണ്. 1 മാർച്ച് മാസം ഉടമ്പടി എടുത്ത് 1 ഏപ്രിൽ എൻ്റെ മോക്ക് അങ്കമാലി TB ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ജസ്റ്റ് ഒരു ബൈക്ക് വന്ന് അവളെ ഇടിച്ചു. പക്ഷേ അവൾക്കൊന്നും പറ്റിയില്ല. അവളാണെങ്കിൽ എനിക്ക് 4.5 വർഷത്തെ പ്രാർത്ഥനയോടെ കിട്ടിയ മോളാണ്. അപ്പോൾ എപ്പോഴും അവൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിനോട് പ്രത്യേകം ഞാൻ ഇസ്രായേലിൽ പോയപ്പോൾ എൻ്റെ മക്കളെ ഞാൻ മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ മോക്കൊന്നും പറ്റിയില്ല. അപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞ് ഇപ്പോൾ തന്നെ ഒരു ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല, കുട്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ IELTS എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിക്കണം, അതിനുവേണ്ടി ഞാൻ എന്നും മാതാവിനോട് പറയും. ആദ്യം അത് 2019 ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് പുറത്തേക്ക് പോകണം. അപ്പോൾ എനിക്ക് ഇസ്രായേലിലാണ് പോകാൻ പറ്റിയത്, കാരണം IELTS ഒന്നും എഴുതി പോകാനുള്ള ബുദ്ധി ഇല്ലെന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ IELTS വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എക്സാം നടക്കുന്നത് പാലസ്തീനിലാണ്. അപ്പോൾ പാലസ്തീനിൽ പോയി എക്സാം എഴുതണമെങ്കിൽ ഒത്തിരി കാശൊക്കെ ആവും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്നെ അങ്ങോട്ട് വിട്ടാൽ മതി, അല്ലാതെ എന്നെ വിടണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും എല്ലാം ജപമാല ചെല്ലലും എല്ലാം ആയിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഞാൻ ജയിച്ചു. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. നാട്ടിൽ വന്ന് ഞാൻ August 2022 ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി എടുത്ത് തിരിച്ച് അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് എക്സാം എഴുതിയവരെല്ലാം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർ പാസ്സായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യമൊന്നും ആയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ മാതാവ് പറഞ്ഞിട്ടാണല്ലോ ഞാൻ എക്സാം എഴുതിയത്. അങ്ങനെ എനിക്ക് ഒരു ചൊവ്വാഴ്ച ഒരു ഏജൻറ്റ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇൻ്റർവ്യൂ അടുത്ത ചൊവ്വാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിട്ടുന്ന സമയങ്ങളിൽ ജപമാല ചൊല്ലും. ബൈബിളൊക്കെ വായിക്കാൻ ഇത്തിരി മടിയായിരുന്നു ആദ്യം. എന്നിരുന്നാലും ഉടമ്പടി എടുത്തേപ്പിനെ, തീർത്ഥാടന ഉടമ്പടി എടുത്തേപ്പിനെ ഇന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ കാരുണ്യ പ്രവർത്തികളും ചെയ്യാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ഡേറ്റ് ഒരു ചൊവ്വാഴ്ച കിട്ടി. ചൊവ്വാഴ്ച ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ കൂടെ വരികയാണെങ്കിൽ മാത്രം എന്നെ ഇൻ്റർവ്യൂവിന് ഇരുത്തിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതിൻ്റെ അന്ന് ചൊവ്വാഴ്ച അച്ഛൻ്റെ ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. ധ്യാനത്തിന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഒരു സാക്ഷ്യത്തിൻ്റെ ഇത് പറഞ്ഞു. അച്ഛൻ ഒരു അമേരിക്ക ഇന്ത്യൻ കമ്പനിയിൽ ഒരു ചേച്ചി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിന്നിട്ട് അമേരിക്കക്കാർ പറഞ്ഞത് ആ ചേച്ചിക്ക് മനസ്സിലായില്ല, ആ ചേച്ചി പറഞ്ഞത് അമേരിക്കക്കാർക്ക് മനസ്സിലായില്ല. പക്ഷേ ആ ചേച്ചി ഇൻ്റർവ്യൂവിന് ജയിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു എടി നിന്നെ മാതാവ് ഉപേക്ഷിക്കില്ല, നീ ജയിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ റിസൾട്ട് അറിഞ്ഞു, ഞാൻ ജയിച്ചു. ചൊവ്വാഴ്ച എനിക്കൊരു പിന്നത്തെ ചൊവ്വാഴ്ച എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു. അതിലുപരി എനിക്ക് PCC ഭയങ്കര പ്രോബ്ലങ്ങളുണ്ടായിരുന്നു. ആ സമയത്തും തിങ്കളാഴ്ച PCC കയ്യിൽ കിട്ടും, പക്ഷേ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു അത് ചൊവ്വാഴ്ചയിലത്തേക്കാണ് എൻ്റെ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി. ഈ 26-ാം തീയതി ഞാൻ UK പോവുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഈശോയുടെയും മാതാവിൻ്റെയും കയ്യിൽ ഏൽപ്പിച്ചേക്കാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയോടും മാതാവിനോടും ഞാൻ 1000 നന്ദി പറയുന്നു. ആൽബി ജിൻസൺ അങ്കമാലിയിൽ നിന്ന് വന്ന ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. അത്
ഇവർക്ക് എച്ച് പൈലോറി എന്ന് പറയുന്ന കുടലിലുണ്ടാകുന്ന ഒരു അസുഖമാണ്. അതൊരു ഇൻഫെക്ഷനാണ് കുടലിൽ. ഇത് ഉണ്ടായിക്കഴിയുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് വയറുവേദന, വയറുവീർക്കൽ, വോമിറ്റിങ്, അതുപോലെ തന്നെ വെയിറ്റ് കുറയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇവർക്കുള്ളത്. കുറച്ച് നാളായിട്ട് ഇവർക്ക് വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നു എന്നാണ് ഈ സഹോദരി പറഞ്ഞത്. അങ്ങനെ ഡോക്ടറിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഡോക്ടർ 3 മാസം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അതായത് ഒരു ദിവസം 4 ടൈപ്പ് ആൻറ്റിബയോട്ടിക് കഴിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സഹോദരി ഉടമ്പടിയിലുള്ള നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറയുന്നത് 3 മാസം എന്ന് പറയുന്നത് 1 മാസം കഴിച്ചപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് പരിശോധനയിൽ ഈ അസുഖം ഇല്ല എന്നുള്ളതാണ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇല്ല, ഇവർക്ക് ഈ അസുഖം ഇല്ല. അത് ഇവരുടെ മനസ്സിൽ പറയുന്നുണ്ട്, ആരോ പറയുന്നത് പോലെ അല്ലേ, നിനക്കൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ അവർക്ക് തോന്നി. അതെ, അത് കഴിഞ്ഞിട്ട് പരിശോധിച്ചപ്പോൾ അവർക്ക് ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന ആ കുടലിലെ ഇൻഫെക്ഷൻ ഇല്ല, അവിടെ കാണുന്നില്ല. പിന്നെ മകളെന്ന് പറയുന്നത് 4.5 വർഷത്തിന് ശേഷം ഈ കുട്ടി ഉണ്ടായ ഒരു കുഞ്ഞാണ്. ആ ഒരു മകൾക്കെന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുകയാണ്. അതായത് പിന്നെ ആലുവയിലെ ഏറ്റവും തിരക്കുള്ള സ്ഥലത്ത് ഒരു സ്കൂട്ടർ തട്ടുകയാണ്. പക്ഷെ കുഞ്ഞിന് വലുതായിട്ടൊന്നും പറ്റിയില്ല, അല്പം ചോര മാത്രം മുഖത്ത് നിന്ന് പൊടിഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അവർ പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലല്ലേ അത് പറയാറുണ്ട്, ഉടമ്പടിയെടുക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ വലയം ആ വ്യക്തിക്കും ആ കുടുംബത്തിലും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവർ എടുത്തു പറയുകയാണ്. ആ ഒരു വിശ്വാസത്തിലാണ്, ആ ഒരു അമ്മ മാതാവിൻ്റെ ശക്തിയിലാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കാത്തു പരിപാലിച്ചത്. അവിടെ ഏറ്റവും തിരക്കുള്ള സ്ഥലത്ത് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കുഞ്ഞിനെ തട്ടി വീണിട്ട് അവിടെ ഒന്നുമില്ല, മറ്റു വണ്ടികൾ കയറി ഇറങ്ങിയതുമില്ല, ഒന്നും സംഭവിക്കാതെ കാത്തു പരിപാലിച്ചത് അമ്മ മാതാവിൻ്റെ ആ കരവലയത്തിലാണ് എന്നുള്ളതാണ് അവരിവിടെ പറയുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ IELTS പാസ്സായതിൻ്റെ വിശദ വിവരമൊക്കെ അവർ പറഞ്ഞ് ഇനിയിപ്പോൾ അവർ UKയിലേക്ക് ഈ സഹോദരി പോവുകയാണ്. അവരുടെ കുഞ്ഞുങ്ങളെ അമ്മ മാതാവിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ലയിപ്പിച്ചിട്ട് അവർ പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ. അത് ഉടനടിയാണ് അത്ഭുതവും അടയാളവും നടക്കുന്നത്. അത് ലൂക്കായുടെ 1:45 പറയുന്ന വചനവിതാണ്, കർത്താവ് വരൾച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതെ, ഈ പരിശുദ്ധ അമ്മ മനസ്സിൽ പല കാര്യങ്ങളും ഇവർക്ക് പറയുന്നുണ്ടായിരുന്നു. നിനക്കൊരു കുഴപ്പവും വരില്ല, മുന്നോട്ട് പോവുക. കുഞ്ഞിനെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ച്, അതായത് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഉടമ്പടി എടുത്തതിലൂടെ അമ്മയുടെ കരവലയത്തിലാണ്, ആ കരശക്തിയിലാണ് എല്ലാ ആപത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് കാത്തു വരിക. ഇതെല്ലാം ഇവർക്ക് സംഭവിച്ച്. അതുകൊണ്ട് അവൾ അമ്മ മാതാവ് പറഞ്ഞതുപോലെ വിശ്വസിച്ചവൾ നീ ഭാഗ്യവതിയെന്ന് ദൈവം പറഞ്ഞെങ്കിൽ, അമ്മ പറഞ്ഞെങ്കിൽ, അത് ഈ മകളുടെ ജീവിതത്തിൽ അനർത്ഥമായി. നമുക്ക് ശക്തമായി കരങ്ങളടിച്ചുകൊണ്ട് അമ്മ മാതാവിനെ ഈശോയോ എന്ന് മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.